ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വന്നിരിക്കുന്നത് നല്ല പോത്തും കായും നമുക്ക് സദ്യക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കുന്നത് കാണിക്കാനാണ്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് അര കിലോ പോത്തിറച്ചിയാണ് പോത്താണ് നമ്മൾ വെക്കാൻ പോകുന്നത്. അപ്പോൾ അര കിലോ പോത്താണ് ഇപ്പോൾ ഇത് കഴുകി വല വെച്ചേക്കുന്നതാണ്. നല്ലോണം വെള്ളം വാർന്നതിന് ശേഷമാണ് നമ്മൾ അതിനെ കുക്കറിലേക്ക് ഇടാൻ പോകുന്നത്. നമുക്ക് എല്ലാ പീസും നമുക്ക് കുക്കറിൽ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഇനി ആവശ്യമുള്ള നമ്മുടെ ഈ പച്ചമുളക് അതൊക്കെ ചേർത്ത് കൊടുക്കാൻ പോവാം. അപ്പോൾ ആവശ്യത്തിന് കറിവേപ്പില, പിന്നെ നല്ലോണം ഇഞ്ചി, ഒരു നല്ലൊരു വലിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചത്, ഒരു നാലോ അഞ്ചോ നല്ല പച്ചമുളക് നല്ല കീറിയതിടുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് ഒരു രണ്ട് ചെറിയ സബോളയാണ് ചേർത്തേക്കണത് അരിഞ്ഞിട്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പാണ് ഇടണത്. നമ്മൾ കല്ലുപ്പാണ് ചേർത്ത് കൊടുത്തേക്കണത്. ഒരു സ്പൂൺ കല്ലുപ്പാണ് ഇട്ടേക്കണത്. പിന്നെ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ. ഇത് നല്ലൊരു ടേസ്റ്റാണത്. രണ്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈ വെച്ച് മിക്സ് ചെയ്യാം. സ്പൂൺ നമുക്ക് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ടായാലും മിക്സ് ചെയ്യാം. നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് കുക്കറിൽ നമുക്ക് വേവണ വരെ ഒന്ന് നല്ലോണം വിസിലടിച്ചെടുക്കാം. ഓരോ കുക്കറിനും ഓരോ വേവാണല്ലോ. അപ്പോൾ നമ്മുടെ പോത്ത് വെന്തിട്ടുണ്ട്. അപ്പോൾ വെന്ത പോത്തിലേക്ക് നമുക്ക് ഇനി അര കിലോ പോത്തിലേക്ക് നമ്മൾ അര കിലോ കായയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാട്ടോ. ഞങ്ങളിവിടെ കായ നല്ലോണം കഴിക്കുന്ന കാരണം കായും ചേർത്ത് കൊടുക്കും. നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്കൊന്നും കൂടി അതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. നമുക്കിതിലേക്കുള്ള ബാക്കി കാച്ചാനായിട്ടുള്ള സംഭവങ്ങൾ എടുക്കാം. ഇതിലേക്ക് കാച്ചാനായിട്ട് നമ്മൾ എടുക്കുന്നത് കണ്ടില്ലേ, നമ്മൾ മുഴുവൻ കുരുമുളക് ചതച്ചിട്ടാണ് ഇതിലിടാൻ പോകുന്നത്. അപ്പോൾ ആ മിക്സിന് നമുക്ക് നല്ലോണം ഒന്ന് ചതച്ചെടുക്കാം. അതായത് വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, കുരുമുളക്, അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില, ഇതാണ് ഇതിൻ്റെ കൂട്ട്. നമ്മുടെ പോത്തും കായും ഇതേ നല്ലോണം ഒന്ന് വെന്തിട്ടുണ്ട്. നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് നമ്മുടെ സബോളനെ ഒരു ഒരു വലിയ സബോളയാണ് എടുത്തേക്കണത് ഇട്ട് കൊടുക്കാം. ഇത് നല്ലോണം ഒന്ന് വഴണ്ടി വരട്ടെ. നല്ലോണം കറുക്കണ്ട, നല്ലൊരു ചെറിയൊരു കളർ ചേഞ്ച് വരുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതാണ് അതിൻ്റെ ഭാഗം. ആ സമയത്ത് നമുക്ക് ആ ചതച്ച് വെച്ച കൂട്ടുണ്ടല്ലോ അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഒരുമിച്ച് കിടന്നിട്ട് വേണം ഇതിൻ്റെ ആ ഒരു മൂപ്പ് ആവാനായിട്ട്. അല്ലാണ്ട് സബോള മൂത്തതിന് ശേഷം ഇട്ട് കൊടുക്കരുത്. ഇങ്ങനെ വേണം ചെയ്യാനായിട്ട്. എന്നാലാണ് നമുക്ക് ആ കുരുമുളകിൻ്റെ ടേസ്റ്റും ഒക്കെ നല്ലോണം ഈ സബോളയിലും കൂടി ആവുള്ളൂ. നല്ലോണം തന്നെ മിക്സ് ചെയ്ത് ആ പച്ചക്കുത്ത് മാറണമെന്ന് വരെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതേ കളറ് മാറി വന്നു. നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കണത് ആദ്യം. പിന്നെ ഒരു സ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണിത്. അവനതിൻ്റെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിന് മസാല, രണ്ട് സ്പൂൺ മസാലയാണ് ചേർത്തേക്കണത്. മസാലയുടെ മണം കൂടുതൽ വേണ്ടെന്നുള്ളവർക്ക് കുറച്ചും കൂടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ മസാലക്കൂട്ട് ഇവിടെ റെഡിയായി കഴിഞ്ഞു. നമുക്ക് നമ്മുടെ പോത്തിനും കായനും ഇതിലിട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. പോത്തും കായും ഇവിടെ റെഡിയായി. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. ശരിക്കും നമുക്ക് സദ്യക്ക് കിട്ടണ ഒരു ആ പോത്തിറച്ചിക്കില്ലേ കായും പോത്തും അതിൻ്റെ ടേസ്റ്റാണ്.
അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് കാണാം.